നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും ആവശ്യമുള്ളതും എല്ലാവർക്കും അന്വേഷിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് എങ്ങനെ നമ്മുടെ പാക്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. കാരണം പലർക്കും ആഗ്രഹമുള്ള വളർത്തുമൃഗങ്ങൾ പല ഭാഗത്തു നിന്ന് കിട്ടാനുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നിങ്ങളൊരു മൃഗസ്നേഹിയാണ്, നിങ്ങൾക്കൊരു വളർത്തുമൃഗത്തെ എവിടെയെങ്കിലും എത്തിക്കാനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പെട്ടിയെടുത്തതിന് ശേഷം അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഭക്ഷണം വയ്ക്കാനുള്ള ഒരു പാത്രവും വെള്ളം വയ്ക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റും ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഭക്ഷണം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്കതൊരു പെട്ടെന്ന് പോകാത്തൊരു രീതിയിലാവും. എനിക്കും അനുഭവപ്പെട്ടിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം എനിക്കും വളരെ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഓർഡർ വരാറുണ്ട്. പക്ഷെ അത് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് റീസെൻ്റ്ലി ഒരു ട്രാൻസ്പോർട്ടേഷൻ ടീമിനെ പരിചയപ്പെടാൻ പറ്റി. അവരാണ് പറഞ്ഞത് കേരളത്തിലൂടെ നീളം അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അതിനുള്ള എന്നാണ് അവർ പിക്കപ്പും ഡ്രോപ്പ് ഉള്ളതെന്ന് കാര്യങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ അവർ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഭക്ഷണം ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെറ്റ്സിന് ബുദ്ധിമുട്ടില്ലാതെ എത്താൻ വേണ്ടി പറ്റും. ഒരു റീസണബിളായ സർവീസ് ചാർജാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലും സെയിൽ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ